ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സയൻസിന്റെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പ്രധാനമായും യൂണിവേഴ്സിറ്റി എൽജിഎസിന്റെ ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം നെക്സ്റ്റ് വീക്കാണ് പരീക്ഷ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിന്റെ അയിരുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇപ്പൊ ഇരുമ്പിന്റെ അയിരുകളാണ്, വ്യക്തമായി പഠിക്കുക, ആവർത്തിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇനി എന്താണ് അയിരുകൾ? അതായത് ഒരു ലോഹത്തിന്റെ അയിര് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ലോഹത്തെ എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയുന്ന ധാതുവിനെയാണ് അയിര് എന്ന് പറയുന്നത്. ഒരു ലോഹത്തെ എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയുന്ന ധാതുവിനെ ഒരു നമ്മൾ അയിര് അല്ലെങ്കിൽ ഒരു ലോഹത്തിന്റെ അയിര് എന്ന് പറയും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ലോഹങ്ങളും അയിരുകളും നോക്കാം. ലോഹം അലൂമിനിയമാണ്, അയിരുകൾ ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ്. ബോക്സൈറ്റും ക്രയോലൈറ്റും, അലൂമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ്. യുറേനിയത്തിന്റെ ആണെങ്കിൽ പിച്ച് ബ്ലെൻഡ് ആണ് അയിര്, പിച്ച് ബ്ലെൻഡ്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. ലെഡ് അതാണ് നമ്മൾ കറുത്തീയം എന്ന് പറയുന്ന ലെഡിന്റെ അയിരാണ് ഗലീന. ഏതാണ് ഗലീന? ലെഡ് ഗലീന. മഗ്നീഷ്യം ആണെങ്കിൽ മാഗ്നസൈറ്റും ഡോളമൈറ്റും. മഗ്നീഷ്യം മാഗ്നസൈറ്റും ഡോളമൈറ്റും, വ്യക്തമായി പഠിച്ചു പോവുക. അതുപോലെ ടൈറ്റാനിയം ഇൽമനൈറ്റും റൂട്ടൈലും. ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈല്. ചെമ്പിന്റെ ആണെങ്കിൽ മാലക്കൈറ്റും ചാൽക്കോ പൈററ്റും. മാലക്കൈറ്റും ചാൽക്കോ പൈററ്റുമാണ് ചെമ്പ്. വളരെ പ്രധാനപ്പെട്ട ലോഹവും അയിരുകളാണ് ചെമ്പ്, മാലക്കൈറ്റ്, ചാൽക്കോ പൈററ്റ്, ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈല്, മഗ്നീഷ്യം മാഗ്നസൈറ്റ് ഡോളമൈറ്റ്, ലെഡ് ഗലീന, യുറേനിയം പിച്ച് ബ്ലെൻഡ്, അലൂമിനിയം ബോക്സൈറ്റും ക്രയോലൈറ്റും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഇരുമ്പിന്റെ ആണെങ്കിൽ ഹേമറ്റൈറ്റും അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ കെ ആണ്. ഏതാണ്? വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ. കട്ട പിടിക്കാൻ ക, കെ എന്ന് പറയുന്ന ക, കെ. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കെ ആണ്. അതായത് കട്ട, കെ എന്ന് പറയുന്നത് കട്ടാണെന്ന് അങ്ങ് ഓർക്കുക. ഓക്കെ. ഇനി കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം എന്ന് ചോദിച്ചാൽ, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകത്തെയാണ് വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം എന്ന് നമ്മൾ പറയുന്നത്. ഇനി ജീവകം എന്ന പേര് ആരാണ് നൽകിയത്? അത് കാസിമർ ഫംഗ് ആണ്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫംഗ് ആണ് എന്ന് വ്യക്തമാക്കുക. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ അത് അടക്ക് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. അടക്ക് അതാ എ ഡി ഇ കെ, എ ഡി ഇ കെ അടക്കാണ്. കൊഴുപ്പിൽ ലയിക്കുന്നത് അടക്കും, ജലത്തിൽ ലയിക്കുന്നത് ബി സിയുമാണ്. ജലത്തിൽ ലയിക്കുന്നത് ബി സിയും, അടക്കും ബി സിയും എന്ന് ഓർത്തു വെക്കുക. ജലത്തിൽ ബി സി, കൊഴുപ്പിൽ അടക്ക്. ഇനി ജീവകം കെയുടെ രാസനാമം എന്താണ്? ഫില്ലോ ക്യുനോൺ ആണ്. ഫില്ലോ ക്യുനോൺ, ജീവകം കെയുടെ രാസനാമം ഫില്ലോ ക്യുനോൺ, ഓർത്തു വെക്കുക. ഇനി ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു അത് പ്രോത്രോമ്പിൻ ആണ്. എന്താണ്? പ്രോത്രോമ്പിൻ. രാസവസ്തു പ്രോത്രോമ്പിനും അതുപോലെ രാസനാമം ഫില്ലോ ക്യുനോണുമാണ്. ഇനി തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് ജീവകം കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ അത് ജീവകം കെ ആണ്. ഇനി ഈ ജീവകം കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് രക്തസ്രാവം എന്ന് പറയുന്നത്. രക്തസ്രാവം, ഓക്കെ, ജീവകം കെയുടെ അഭാവം മൂലമാണ് രക്തസ്രാവം ഉണ്ടാകുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകം ഏതാണ്? അത് ജീവകം എ ആണ്. എ എന്ന് പറയും. എ ആണ് കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ എന്ന് പറയുന്നത്. ഇനി പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ, അതായത് നമ്മൾ വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കാറുണ്ട്. ഈ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ഏതാണെന്നാണ്? അത് വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കൂടെ കുഞ്ഞിന് കൊടുക്കുന്നത്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഏറ്റവും ശക്തിയായ വൈറ്റമിൻ ആണ് വിറ്റാമിൻ എ. ഇനി വിറ്റാമിൻ എയുടെ സ്രോതസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിറ്റാമിൻ എയുടെ സ്രോതസ് ഏതാണ്? ഒന്ന്, വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മുട്ടയാണ്. മറ്റൊന്ന് പാലുൽപ്പന്നങ്ങൾ, അതുപോലെ ക്യാരറ്റ്, പിന്നെ ഇലക്കറികൾ. നമ്മൾ ഇലക്കറികളും ക്യാരറ്റും പാലുൽപ്പന്നങ്ങളും മുട്ടയൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് വിറ്റാമിൻ എയുടെ സ്രോതസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ ഒരു ഉൽപ്പന്നങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വിറ്റാമിൻ എയുടെ അല്ലെങ്കിൽ ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചാൽ, റെറ്റിനോൾ ഉണ്ടാകും, നിശാന്തത ഉണ്ടാകും, സിറോഫ്താൽമിയ. റെറ്റിനോൾ, നിശാന്തത, സിറോഫ്താൽമിയ എന്നിവ ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ. ഇനി
ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ഏതാണ്? അത് ജീവകം സി ആണ്. സി കൊക്ക് ചെയ്താൽ നഷ്ടപ്പെടും എന്ന് ഓർക്കുക. കൊക്ക് ചെയ്താൽ നഷ്ടപ്പെടും. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ജീവകം സി. സി എന്ന് പറയുന്നത് കൊക്ക് എന്ന് നോക്കുക. കൊക്ക് ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും. ഇനി അതുപോലെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് എന്ന് മനസ്സിലാക്കുക. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ചോദിച്ചാലും ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ അത് ജീവകം സി ആണ്. അതുപോലെ നമ്മൾ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണെന്ന് ചോദിച്ചാൽ അതും വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. വൈറ്റമിൻ സി കുറഞ്ഞിരുന്നാൽ എന്താണ്, നമ്മളെ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാലതാമസം എടുക്കും. ഇങ്ങനെ മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് എന്ന് ഓർത്ത് വെക്കുക. വൈറ്റമിൻ സിയുടെ രാസനാമം ചോദിച്ചാൽ അത് അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ആണെന്ന് ഓർക്കുക. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വ്യക്തമായി തന്നെ അത് പഠിച്ചു പോവുക. അതുപോലെ നമ്മുടെ അപര്യാപ്ത രോഗ സ്കർവി, വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. നാവികരുടെ രോഗം എന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യം അത് ജീവകം ഇ ആണ്. ഇ ആണെന്ന് ഓർക്കുക. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ഇ ആവശ്യമാണ്. അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ പഠിച്ചു പോവുക. വിറ്റാമിൻ ഇ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടും, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടും, ഹോർമോൺ വൈറ്റമിൻ എന്നും വിറ്റാമിൻ ഇ അറിയപ്പെടുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ചോദിച്ചാൽ അത് ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകവും ജീവകം ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കും. ജീവകം ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. എന്താണ് ടോക്കോഫെറോൾ? ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. ജീവകം ഇയുടെ സ്രോതസ് ചോദിച്ചാൽ സസ്യ എണ്ണകളും കുതിർത്ത കടലയുമാണ്. സസ്യ എണ്ണകളും കുതിർത്ത കടലയും ജീവകം ഇയുടെ പ്രധാന സ്രോതസ്സാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? അത് എംഫിസീമയാണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് എംഫിസീമയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് എംഫിസീമ എന്ന് ചോദിച്ചാൽ എന്താണ് എംഫിസീമ? പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായുവറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസീമ എന്ന് പറയുന്നത്. അതായത് പുകയിലയിലെ വിഷപദാർത്ഥങ്ങളുണ്ട്, ആ വിഷപദാർത്ഥങ്ങൾ വായുവറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗത്തെ എംഫിസീമ എന്ന് പറയുന്നു. അത് ഓർത്ത് വെക്കുക. ഇനി എന്താണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്? നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ബൈ നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് എന്താണ് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കൂല. ഇങ്ങനെ ഈ ഇത് ലഭിക്കാതെ വരുന്ന അവസ്ഥയെ അസ്ഫിക്സിയ എന്നാണ് പറയുന്നത്. അതുപോലെ ബ്രോങ്കൈറ്റിസ് ഉണ്ട്. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ബ്രോങ്കൈറ്റിസിന്റെ പരസ്യമൊക്കെ കാണാം. എന്താണ് ബ്രോങ്കൈറ്റിസ്? അതായത് പുകയിലയിൽ ടാറ് ഉണ്ട്, ആ പുകയിലയിലെ ടാറ് അതുപോലെ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായുവറകളിലെ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. പുകയിലയിലെ ടാറ് കാർബൺ മോണോക്സൈഡ് രണ്ടും വ്യക്തമായി പഠിക്കുക. പുകയിലയിലെ ടാറും കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായുവറകളിലെ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടും. ഇങ്ങനെ അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകും. ഇങ്ങനെ വീക്കം ഉണ്ടാകുന്ന അവസ്ഥയെ ബ്രോങ്കൈറ്റിസ് എന്നാണ് പറയുന്നത്. ബ്രോങ്കൈറ്റിസ്. ഇനി അടുത്തത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിനുണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതൊന്ന് ന്യൂമോണിയ, മറ്റൊന്ന് ആസ്മ, സാർസ്, സിലിക്കോസിസ് തുടങ്ങിയവയാണ്. അത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിനുണ്ടാക്കുന്ന രോഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂമോണിയ ഉണ്ട്, ആസ്മയുണ്ട്, സാർസ് ഉണ്ട്, സിലിക്കോസിസ് ഉണ്ട്. ഇത്രയും പഠിച്ചു വെക്കുക. ഇനി കുടലിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? അത് ടൈഫോയിഡ് ആണ്. കുടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണം. ഇതാണ് സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണമെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ എൻഡറിക് ഫീവർ, സന്നിപാത ജ്വരം എന്നിങ്ങനെ ടൈഫോയിഡ് അറിയപ്പെടുന്നു. എൻഡറിക് ഫീവർ എന്നും സന്നിപാത ജ്വരം എന്നും അറിയപ്പെടുന്നത് ടൈഫോയിഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ടൈഫോയിഡ്. അടുത്തത് പ്ലീഹ, കരൾ എന്നിവയെ ബാധിക്കുന്ന രോഗമാണ് മലേറിയ. മലമ്പനി എന്നും ഇതറിയപ്പെടുന്നു. പ്ലീഹ, കരൾ എന്നിവയെ ബാധിക്കുന്ന രോഗം ചോദിച്ചാൽ മലേറിയയാണ്. മലമ്പനി എന്നും അറിയപ്പെടുന്നു. പ്ലീഹ, കരൾ എന്നിവയെ ബാധിക്കുന്ന രോഗം. മലേറിയ പരത്തുന്ന രോഗമാണ് ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയമാണ്. മലേറിയ പരത്തുന്ന രോഗമാണ് പ്ലാസ്മോഡിയം. ഏതാണ്? പ്ലാസ്മോഡിയം. ഇനി മലേറിയ പരത്തുന്ന കൊതുക് ചോദിച്ചാൽ
അനോഫിലസ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലസ് പെൺകൊതുകുകൾ എന്ന് ഓർത്ത് വെക്കുക. അനോഫിലസ് പെൺകൊതുകുകൾ. ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം, അതായത് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് മലമ്പനിയാണ്. ഒന്നും കൂടി, ബ്ലാക്ക് വാട്ടർ ഫീവറും ചതുപ്പ് രോഗവും അറിയപ്പെടുന്നത് മലമ്പനി എന്നാണ്. ഇനി എന്താണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത്? ഫാൽസി പാരം മലമ്പനിയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത്. ഫാൽസി പാരം മലമ്പനി, ഈ ഫാൽസി പാരം മലമ്പനി എന്താണ്? അത് ഏറ്റവും മാരകമായ മലമ്പനിയാണ്. ഫാൽസി പാരം മലമ്പനി എന്ന് പറയുന്ന ഏറ്റവും മാരകമാണ് അത്. ഇനി മലമ്പനിക്ക് നൽകുന്ന ഔഷധം ചോദിച്ചാൽ അത് ക്യുനൈൻ ആണ്. എന്താണ് ക്യുനൈൻ? മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനൈൻ എന്ന് പറയുന്നത്. അടുത്ത്, ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. വ്യക്തമായി പഠിക്കുക, ന്യൂഡൽഹിയിലാണ് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ന്യൂമോണിയ. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം ഏതാണ്? ന്യൂമോണിയ ആണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. ന്യൂമോണിയ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് ന്യൂമോണിയ ബാക്ടീരിയയാണ്. ഈ ന്യൂമോണിയ ബാക്ടീരിയയെ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ലൂയി പാസ്റ്ററും സ്ട്രെൻബർഗുമാണ്. ലൂയി പാസ്റ്ററും സ്ട്രെൻബർഗുമാണ് ന്യൂമോണിയ ബാക്ടീരിയയെ കണ്ടെത്തിയതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഇത്രയും വസ്തുതകളാണ് സയൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ സയൻസുമായി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വ്യക്തമായി നിങ്ങൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.